അത് എന്റെ ഒരു പ്രിഫറൻസ് ആയിരുന്നു ഗവൺമെന്റ് ജോലി. എപ്പോഴും പഠിച്ചില്ലെങ്കിലും എന്നും പഠിക്കണമെന്നുണ്ടാവും. ഇനി പപ്പ എല്ലാവരോടും പറയും ജസ്മോൾ അതിലുണ്ട് ഇതിലുണ്ട്. പക്ഷെ സാർ അടിപൊളി സാറായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ല. മെക്കാനിക്സ് ആയിരുന്നു പുള്ളിയുടെ, സൂപ്പർ ആയിരുന്നു. ആ ഗോപി സാർ പിന്നെ തമാശയുടെ കാര്യത്തിൽ പുള്ളിയുടെ ക്ലാസ് ഒട്ടും മടുക്കാണ്ടിരുന്ന ക്ലാസ് പുള്ളിയുടെ. എൻ്റെ പേര് ജസിൻ രാജൻ എന്നാണ്. അപ്പം ഞാനാണെങ്കിൽ 2019 സേങ്കിച്ച് നിന്ന് എം ടെക് പാസ് ഔട്ടായി. അപ്പോൾ 2019 ജൂലൈയിലാണ് ഞാൻ സിവിലിയൻസിൽ ആദ്യമായിട്ട് പി എസ് സി കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എം ടെക്കിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം എം ടെക് കഴിഞ്ഞ സമയം തന്നെ എന്താണേലും ഒരു ജോലി എന്നുള്ളൊരു അത്യാവശ്യമായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ഒരു ഗവൺമെൻറ് ജോബിലേക്ക് തന്നെ പോകണമെന്ന് എൻ്റെ തന്നെ ഒരു ആഗ്രഹപ്രകാരമാണ് ഒരു കോച്ചിങ്ങിന് ചേരാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത് സിവിലിയൻസിലായിരുന്നു. അങ്ങനെ സിവിലിയൻസിൽ 2019 ഞാൻ ജോയിൻ ചെയ്തു. ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ താമസിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 6 മാസം 7 മാസത്തോളം ഉണ്ടായിരുന്നു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ തുടക്ക സമയത്ത് ഒരു പി എസ് സിയിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബി ടെക്കിൽ കുറേ സബ്ജക്ട്സ് പഠിച്ചിട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്പെസിഫിക്കലി ഏത് സബ്ജക്ട് പഠിക്കണം എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടായിരിക്കും. അതുപോലെ ഒരു പി എസ് സി പോലത്തെ ഉള്ളതിൻ്റെ അകത്ത് മിക്കവാറും എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എം സി ക്യൂവിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കൊരു കോച്ചിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് സബ്ജക്റ്റാണ്, ഏത് ഏരിയയിലാണ് നമുക്ക് സ്പെസിഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഒരു സമയത്ത് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സിവിലിയൻസിൽ ആദ്യം ജോയിൻ ചെയ്തപ്പം തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് പഠിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയങ്ങളിലൊക്കെ രാവിലെ തൊട്ട് ഉച്ചവരെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ്ങും ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു പിന്നെ എപ്പോഴും അന്നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അന്നും തന്നെ പഠിച്ചു പോവുക, അതൊരു അന്നത്തെ ഒരു റുട്ടീനായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് തീരാൻ നോക്കി നിൽക്കത്തില്ലായിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ തുടക്ക സമയത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സിവിലിയൻസിന് തന്നെ എം സി ക്യു ഉണ്ടായിരുന്നു, എം സി ക്യു സോൾവ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിവിലിയൻസിൽ പിന്നീട് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വരെ ക്ലാസ്സായി. ആ സമയത്തേക്ക് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം പിന്നെ കുറേ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീക്ക്ലി ടെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ. അപ്പം അതിൽ നിന്ന് ഇപ്പം പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ഒക്കെ ആകുമ്പം നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം ആ എക്സാമിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ബുക്കിൽ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ കോച്ചിങ് നല്ല രീതിയിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോച്ചിങ്ങിന് ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും പഠിത്തം തന്നെ എന്നുള്ളത് ചിലരെ സംബന്ധിച്ചിടത്തോളം പഠിത്തം മാത്രമായിരിക്കും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സോഷ്യൽ ആക്ടിവിറ്റീസോ അങ്ങനത്തെ വാട്സപ്പ് അങ്ങനത്തെ പോലെ കാര്യങ്ങളൊന്നും ആ സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി അങ്ങ് ഒഴിച്ചു നിർത്തി. അതൊക്കെ ചില ഓരോരുത്തരുടെ വേ പഠിത്തങ്ങളെന്ന് പറയാൻ മതി, അതെപ്പോഴും അങ്ങനെ നമ്മൾ പറയണമെന്നില്ല. പക്ഷേ എനിക്കെന്തോ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് മാറ്റി നിർത്തിയാൽ എനിക്കെന്തോ ഒരു 100% കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അങ്ങനെ ഫുള്ളി പഠിത്തം എന്നുള്ളൊരു രീതി തന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മളെ എക്സാംസിൻ്റെ കാര്യങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയം തന്നെയാണ് നമുക്ക് ഒരു 3rd grade ഓവർസിയറിൻ്റെ എക്സാം വന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു, എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. കട്ട് ഓഫ് ഏകദേശം ഒരു 70s വന്നു. അപ്പം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ രണ്ടുപേരും ആ ലിസ്റ്റിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആണ് എനിക്ക് ഡിസംബറിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം ആയിരുന്നു. അത് 2019 ഡിസംബർ ആ സമയത്ത്. അപ്പം ആ എക്സാം കഴിഞ്ഞു. പിന്നെ ആ എക്സാം പിന്നെ ഒരു ഇച്ചിരി ഒരു ലെവലിൽ കൂടിയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ എഴുതാനൊക്കെ പറ്റി. പിന്നെ അതിൻ്റെ റിസൾട്ട് ഈ ഇടയ്ക്കാണ് വന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നു, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇപ്പം ഞാൻ അങ്ങനെ ആ ജോലിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഇപ്പം എനിക്ക് കിട്ടി. അങ്ങനെ ഇവിടെ അടുത്ത് പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം ഈ കഴിഞ്ഞ എക്സാമുകളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2020 സെപ്റ്റംബറിൽ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒന്ന് ഏകദേശം ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, 2 ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് അങ്ങോട്ട് എഴുതിയ എക്സാമിലൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എന്താണെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നു കോച്ചിങ് കാരണം. കാരണം നമ്മളൊരു ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മുടേതായ കുറച്ച് എഫേർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അങ്ങനെ പിന്നീട് എഴുതിയ എക്സാമിലൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇപ്പം വരാൻ പോകുന്ന പിള്ളേരുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പം പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നമുക്ക് ആദ്യത്തെ സമയത്ത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും. കാരണം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇത്ര വർഷം പഠിച്ചാലേ കിട്ടത്തുള്ളൂ, ചിലർ പറയും നമ്മൾക്ക് എന്തുവാ റിസർവേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അപ്പം നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒന്നുമല്ല, നമ്മൾ നമ്മുടേതായ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ 6 മാസം പഠിച്ച് ലിസ്റ്റിൽ വരുന്ന എത്രയോ പിള്ളേരുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു, ഇതാണ് എൻ്റെ ഒരു വഴി, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു നമുക്കിതൊരു തോട്ട് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോച്ചിങ്ങിൽ ഇറങ്ങി തിരിച്ചു. അപ്പം എന്നും നമ്മൾ എപ്പോഴും പഠിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എന്തായാലും ഒരു കുറേ സബ്ജക്റ്റ് ഒരു ഇച്ചിരി ഇച്ചിരി വെച്ചെങ്കിലും പഠിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ഒരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നമുക്ക് PSC പോലത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കണ്ടിന്യൂറ്റി ആണ് എപ്പോഴും നമ്മളെ ഒരു ഇതുപോലത്തെ ഒരു MCQ ക്വസ്റ്റ്യൻസിനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. ഞാൻ 2019 കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എനിക്കൊരു ജോലി ആയത് 2022. അപ്പോൾ അതൊന്നും ഒന്നൊരു വലിയ സമയമായിട്ടൊന്നും ആരും വിചാരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2019 തൊട്ട് 2022 വരെ കണ്ടിന്യൂസ് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു റാങ്ക് ലിസ്റ്റ് വന്നു, റിസൾട്ട് വന്നു, അതിൽ ആദ്യത്തെ ജോലി കിട്ടിയത് ജൂനിയർ ഇൻസ്പെക്ടറായിട്ടാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിലാണ് PSC പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് കിട്ടി, അതിലിപ്പോൾ ഹാപ്പിയാണ്. ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുക്കണം. നമുക്ക് ഇന്ന് പഠിക്കാൻ തുടങ്ങിയാൽ നാളെ കിട്ടും എന്നല്ല, നമുക്ക് എന്താണല്ലോ റിസൾട്ട് ഉണ്ടോ, അപ്പം നമ്മൾ അത്യാവശ്യം സമയം കൊടുത്ത് എല്ലാം നന്നായി പഠിച്ച് വരുന്ന ഒരു സമയത്ത് എന്താണല്ലോ നമുക്കൊരു റാങ്ക് ലിസ്റ്റിലും അല്ലെങ്കിൽ അതുപോലെ ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് ഇപ്പം കോച്ചിങ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം, നമ്മൾ എപ്പോഴും പഠിച്ചില്ലെങ്കിലും എന്നും പഠിക്കണം. PSC പോലുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂറ്റി അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പം PSC കോച്ചിങ് ചെയ്യുന്ന എല്ലാവരും ഇനി വരുന്ന എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സിവിൽ ആപ്പ്, ലേൺ ഫ്രം ദി ബെസ്റ്റ്.